Ella mani pressure ku meeste Nayika Naykan cop out by fog perfume body spray federal bank and better paints leki swagatham. Dancer, welcome to the show. And Samvritha, welcome. Thank you. Chackochan, welcome to the show. Thank you. And show തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഡെഫിനറ്റ്ലി നായിക നായകൻ റീച്ച് ചെയ്യേണ്ടിടത്തൊക്കെ റീച്ച് ചെയ്തിട്ടുള്ള ഒരു ഷോ ആണ്, ആളുകൾ ഏറ്റെടുത്തൊരു ഷോ ആണ്. ട്രോളുകൾ വരുന്ന കാര്യം, ട്രോളുകൾ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾ അത് നോട്ട് ചെയ്തു, ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ ഇതുപോലെ കണ്ട ചില ട്രോളുകളുണ്ട്, അപ്പൊ അത് നമുക്കൊരു പ്രോത്സാഹനമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്രിറ്റിസിസമായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അറിയില്ല, പക്ഷെ എന്നാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനും ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? ആരും ഡിസപ്പോയിന്റഡ് ഒന്നും ആവില്ലല്ലോ. ചാക്കോച്ചൻ റെഡി അല്ലേ? എനിക്കൊക്കെ എന്ത്, എങ്കിൽ നമുക്ക് ട്രോൾ എന്താണെന്നുള്ളത് കാണാം. അതിനൊരു ഉത്തരവുണ്ടോ ആ ചോദ്യത്തിന്? ഞാൻ വിളിച്ച നാണം വരാതിരിക്കുന്ന ആർക്കാണ്? ഓ, ഒരു നാണം കിട്ടും. ഞാൻ വേറൊരു കൗണ്ടർ പഠിച്ചു വെച്ചിട്ട് ഇനി ഇതില് കൊച്ചു വലുതായിട്ട് ഇനി കൊച്ചു സിനിമയിൽ അഭിനയിക്കുമ്പോഴും ചാക്കോച്ച നായകനായിട്ട് അഭിനയിക്കും, അത് ഞങ്ങൾ കാണേണ്ടി വരും. അങ്ങനെ ഇപ്പൊ സംഭവിക്കാൻ പോവാ. ഞാൻ ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയില് നായിക ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോ ചാക്കോച്ചൻ പുതിയ പെൺകുട്ടിയാണ്, അപ്പൊ ചാക്കോച്ചൻ കൊള്ളാം കുഴപ്പമില്ല, അപ്പൊ ഇനി വേറൊരു ഫോട്ടോ കാണിച്ചു തരാം ഈ കുട്ടിയുടെ എന്നിട്ട് ആ കുട്ടീനെ ഒക്കത്ത് ചാക്കോച്ചനെ ഒക്കത്ത് വെച്ച് നിൽക്കണ ഫോട്ടോ. അങ്ങനെ സംഭവിച്ചു. കൊച്ചുങ്ങളെ ആരോടും പറയരുത്, ഞാൻ പ്രത്യേക ഈ മനുഷ്യനോട് പറഞ്ഞതാണ്. ഇതാരും അറിഞ്ഞിട്ടില്ല, മായിച്ചു കളഞ്ഞിരിക്കുന്നു. എഡിറ്റേഴ്സ് പ്ലീസ് നോട്ട്, നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി കാണിക്കാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യലേ ഒരു എനർജറ്റിക് പെർഫോമൻസുമായിട്ട്. നമ്മുടെ ഡാൻസ് ഡാൻസ് എന്നുള്ള റൗണ്ട് തന്നെയാണ് ആദ്യം വരാൻ പോകുന്നത്. ഡാൻസ് ഡാൻസിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ്സ് വിശ്വ ആൻഡ് മിന്റു.
എനർജറ്റിക് പെർഫോമൻസ് ആണ് നമ്മൾ ഡാൻസ് ഡാൻസ് എന്നുള്ള ആ ഒരു റൗണ്ടിൽ കണ്ടു കഴിഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു സംവൃത? കലക്കി പൊളിച്ചു. രണ്ടുപേരും ഫുൾ ഓഫ് എനർജിയോടെ സ്റ്റേജിൽ പെർഫോം ചെയ്തു. എല്ലാ ആക്ടും എനിക്ക് ഒന്ന് കൂടെയുള്ള ഡാൻസേഴ്സ് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കും കൊറിയോഗ്രാഫേഴ്സിനും കോസ്റ്റ്യൂമിനും ലൈറ്റിംഗ് എല്ലാം. ഞാൻ ഈ ഡിസ്കോ തീംഡ് റൗണ്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇതിൽ നിങ്ങൾ കാണിക്കുന്ന അത്രയും എഫേർട്ട് തന്നെ ഇതിൻ്റെ നമ്മളെ ഹോൾ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നുണ്ട്. എക്സലൻ്റ് പെർഫോമൻസ് ആയിരുന്നു. ഇത്രയും എനർജി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇത്രയും എനർജറ്റിക് ആയിട്ട് ഫുൾ പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗുഡ് ജോബ്. താങ്ക് യു ജി. ചാക്കോച്ച, പലരും പറഞ്ഞു നമ്മുടെ ഡാൻസ് ഡാൻസ് തുടങ്ങിയപ്പോ ചാക്കോച്ചിന് ട്രിബ്യൂട്ട് ആണോന്ന്. അപ്പൊ ഞാനിപ്പോ പറയുന്നു ഒരിക്കലല്ല, കാരണം മിഥുൻ ചക്രവർത്തി എന്ന് പറയുന്ന ലെജൻഡിന്റെ ഡാൻസ് ഡാൻസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉള്ള ഒരു ട്രിബ്യൂട്ടാണ് നമ്മുടെ ഈ റൗണ്ട്. ചാക്കോച്ച എങ്ങനെയുണ്ടായിരുന്നു? ഞാനതിനെ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്റെ പറഞ്ഞിട്ടുള്ളൂ, എല്ലാരും അറിയിച്ചതുള്ളൂ. ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അത് എന്തായാലും പൊളിച്ചടുക്കി. പൈറോ ടെക്നിക്സും മ്യൂസിക്കും കൊറിയോഗ്രഫിയും കോസ്റ്റ്യൂംസും മേക്കപ്പും ഡാൻസും സംഭവങ്ങളും എല്ലാം ഈ സോങ് തന്നെ ഞാനും സ്റ്റേജിൽ അമ്മയുടെ ഒരു ഷോയ്ക്ക് ഞാനും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. എനിവേ താങ്ക് യു. പൊളിച്ചടുക്കി, ഒന്നും പറയല്ല. ഒരു ഡൗട്ട്, ഇത്രയ്ക്ക് നന്നായിരുന്നു ആ അമ്മ ഷോയില്? ഇല്ല, ഇത്രയും നന്നല്ലായിരുന്നു. നന്നായില്ല, ഇല്ലായിരുന്നു, തോന്നിയായിരുന്നു. ഓക്കെ, ഹാപ്പി ആയില്ലേ? പറഞ്ഞില്ലല്ലോ. എനിക്ക് വിഷ പെട്ടെന്ന് മെലിഞ്ഞ പോലെ തോന്നി. അത് ഈ ഡ്രസ്സിന്റെ ആ ക്ലോത്തിന്റെ പ്രത്യേകതയാണ്, ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ തോന്നി. സച്ചിൻ തെണ്ടുൽക്കർ ഡാൻസ് കളിക്കുന്ന പോലെ. സച്ചിന്റെ ഭയങ്കര ചായണ്ടോ, മുടിയും വന്നോണ്ടാണ് തോന്നുന്നത്. ഭയങ്കര സച്ചിൻ ചായണ്ടായിരുന്നു. ലാൽ സാർ, എനിക്കിപ്പോ ഡാൻസ് ഡാൻസ് കണ്ടു തുടങ്ങിയ പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി ഇവരിൽ നിന്ന്. ഡിസ്കോ ഡാൻസിൽ കാപ്പിരി തല നിർബന്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലേ, അത് ആ കാലത്തെ സ്റ്റൈലിന്റെ ഒരു സാധനമാണ്. വിഗ് ഒരുവിധ ആൾക്കാർക്കൊക്കെ നിറയെ മുടിയുണ്ടാവും. ഈ കെട്ട് നിർബന്ധ, തല കെട്ട് നിർബന്ധമാണ്. ഈ ടൈപ്പ് ഡാൻസിൽ മറ്റേ കറസ് എന്ന് പറഞ്ഞ സിനിമയില് ഓം ശാന്തി ഓം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിലും ഋഷി കപൂർ വരുമ്പോൾ ഇതുപോലെ കെട്ടുണ്ടാവും. അതിൽ തന്നെ പാത്തോ സോങ് ഉണ്ട്, അതിൽ താരിഖ് ആണ് ക്യാഹുവാ തേരവാദ. അത് പാടുമ്പോൾ അത് പരിക്കേറ്റിട്ടാണ്, അപ്പോഴും ഒരു വെള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കെട്ടുണ്ടാവും തലയിൽ. എന്നിട്ട് ഗിറ്റാറൊക്കെ വായിച്ചിട്ട് ക്യാഹുവാ തേരവാദം ഉണ്ടാവും. തലയെക്കെട്ട് പാട്ടുരംഗത്ത് നിർബന്ധമായിരുന്നു. എനിക്കൊന്ന് ബോണിയമ്മിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആ കാലഘട്ടത്തിലൊക്കെ പരിപാടികളൊക്കെ. സമൃദ്ധ, ഞാൻ വെല്ലുവിളി മറന്നിട്ടില്ല, ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാപ്പിരിതല പിന്നെ അത് പറഞ്ഞപ്പോഴാ, ഇത് നീ തമാശയാക്കിട്ട് എടുക്കരുത്. മറ്റേ പണ്ട് സ്ഫടികത്തിലെ പാട്ട് ചെയ്ത് വന്ന പോലെ സീരിയസ് ആയിട്ടാണ് എല്ലാം ചെയ്യാറ്. ഞാൻ ഉദ്ദേശിച്ചത് സീരിയസ് ആയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യുന്നത് പോലെ വന്ന് നിന്നൊരു പാട്ട് മുഴുവൻ ഇവിടെ ചെയ്യണം, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്താ ചാക്കോച്ച അങ്ങനെ സംഭവിക്കാൻ കാര്യം? ഡെയിൻ എല്ലാം സീരിയസ്, വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം, പക്ഷെ കൈവിട്ട് പോവാ, എന്തായിരിക്കും അത്? ജന്മനാണോ? ഇല്ല, പിന്നെ ഈ വൈബ്രേഷൻ പരിപാടികൾക്കൊക്കെ ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ? ഇവരുടെ ഈ ഒരു ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻ ഒക്കെയാണല്ലോ, സ്റ്റെപ്പിനനുസരിച്ചുള്ള എക്സ്പ്രഷൻ ഒന്നല്ല ഡിസ്കോയ്ക്ക്. അപ്പൊ അതിനൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ടെക്നിക്കുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതുവഴി എല്ലാവർക്കും കാണിച്ചു തരാം. അത് അവസാനം ഡിസ്കോ എന്ന് കഴിയുന്നു അന്ന് ഞാൻ എന്റെ തടി സ്വഭാവം ഞാൻ കാണിച്ചു. അന്ന് ലീവ് എടുക്കാൻ പറ്റുമോ? ഇല്ല, അശ്വതി എന്തായാലും വരണം. കാരണം എനിക്ക് ഇവരെ എങ്ങനെ എന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ബാക്കിയൊക്കെ അശ്വതിയുടെ കയ്യിലാണ്. അശ്വതി എന്തായാലും വരണം. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങള് പ്രാക്ടീസ് കഴിഞ്ഞ് പോകുന്ന സമയമാകുമ്പോ 11:30 അങ്ങനെയൊക്കെ ആവാറുണ്ട്. നമ്മൾ മടി പിടിച്ചിരുന്നാലും മനുചേട്ടനും സതീഷ് ചേട്ടനും കൂടെ ചെറിയ സ്പീക്കറിൽ പാട്ടെടുത്തോണ്ട് കാർ പാർക്കിംഗിലും റോഡിന് സൈഡിലും അവിടെ പോയിട്ട് ബാച്ചി ഇത് ജി അത് ജി എന്ന് ഞങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. സോ നമ്മളെടുക്കുന്ന എഫേർട്ടിനെ കാട്ടും ഡബിളാണ് അവരെടുക്കുന്ന എഫേർട്ട്. കാരണം ഞങ്ങളുടെ ഡാൻസ് മാത്രമല്ല, ബാക്കി എല്ലാവരുടെ ഡാൻസും കോറിയോഗ്രാഫി ചെയ്യണം. അതേപോലെ നമ്മളിവിടെ കളിക്കുന്ന ഡാൻസേഴ്സും അതേപോലെയാണ്. നമുക്കൊരു ഡാൻസ് ഫോക്കസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റൈൽ ഫോക്കസ് ചെയ്താൽ, പക്ഷെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡാൻസിനും കൂടെ നിൽക്കണം. നമ്മൾ പഠിക്കുന്നതോറും അവരും അതിനെ കോപ്പപ്പ് ചെയ്തുകൊണ്ട് രാത്രി 12 ആയാലും അങ്ങനെയൊക്കെ എല്ലാം ഭയങ്കരമായിട്ട് കോപ്പറേഷൻ ആണ്. ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്,
അത് ഞാൻ തന്നെ കണ്ടു. എനിക്ക് വളരെ സന്തോഷമായി സെറ്റ് കണ്ടപ്പോ. ഞാൻ കുറച്ച് മടി പിടിച്ചിരിക്കുവായിരുന്നു, കാരണം എനിക്ക് ഈ ഡാൻസ് പ്രാക്ടീസിന്റെ സമയത്താണെങ്കിലും ഞാൻ കുറച്ച് മടി പിടിച്ചിരിക്കുമ്പോഴത്തേക്കും വിഷ കളിക്കും. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ മനസ്സാര വന്ന് വാ കളിക്ക് കളിക്ക് കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഷ്ലി ചേച്ചി, സതീഷ് സാറ്, പിന്നെ എനിക്ക് സെറ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇതുവരെയുള്ള ഡിസ്കോയിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റിന്റെ കാര്യം മിന്റു പറഞ്ഞു. ഒരുപാട് ഡാൻസ് ചെയ്യുന്ന ആളാണല്ലോ, അപ്പൊ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടൈപ്പ് ഡാൻസ് ചെയ്യുന്നതിനേക്കാൾ ടയർഡ് ആവും അത് ചെയ്യുമ്പോ. ആ അതെ, അത് നമ്മളെന്താ അത് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കൗണ്ട്സ് 8 counts ഇപ്പൊ എയറോബിക്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. 8 counts അങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. ഡിസ്കോയുടെ പ്രത്യേകതയാണ് 8 beats റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കണം. സോ അത് ഒരേ പാറ്റേൺ നമ്മൾ ചെയ്യുമ്പോൾ ഒരു മസിൽ പെട്ടെന്ന് ഈസിയായി ടയർഡ് ആവും. അപ്പൊ അതാണ് ടയർഡ് ആവാൻ റീസൺ. എത്ര ബീറ്റ്സ് ആയിരുന്നു? ഇവരെന്തായാലും നമ്മളെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഒരു സൂപ്പർ ഡ്യൂപ്പർ പെർഫോമൻസിന് ശേഷം നമ്മുടെ വിഷയും മിന്റുവും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബൈ. നമ്മളിന്ന് നമ്മുടെ അടുത്ത വളരെ പ്രിയപ്പെട്ട ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആ ഒരു സെഗ്മെന്റിലേക്ക് കടക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രേമം റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഇന്ന് ഇവിടെ പ്രേമിക്കാൻ വരുന്നത് ആരാണ്? ആഡിസ് ആൻഡ് വിൻസി. ഹസോ കേ സാലോ, തമീസ് നാം കി ചീസ് നഹീ ഹൈ, ഡിസിപ്ലിൻ പതാ ക്യാ ഹൈ, ഡ്യൂട്ടി കേ വക്ത് ഫോൺ മേ അശ്ലീല ചീസ് ദേഖ്തേ ഹോ, യു നോ വാട്ട് ദ പനിഷ്മെന്റ് ഫോർ ദാറ്റ് ഈസ്? ഐ വിൽ ഗിവ് യു എ പനിഷ്മെന്റ്, 10 ലാപ്സ്. സീ ദാറ്റ് പ്ലേസ് ദേർ? ഓക്കേ, 10 laps now. Got it, Salma? Yes sir. You're late. Sorry sir. By a week. Sir, adu veetil or function undarun. I don't care, it's none of my business. Tumne leave ke liye apply ki? Illa sir. Sorry, nahi sir. What? Two more rounds. 50 high knees. Sir. 50 high knees. Three more rounds. Sushti. Come on boys. Keep moving. Hindu function. Sir, ഒരു പെണ്ണാണല്ലോ ഉണ്ടായിരുന്നു. ആർക്ക്? എനിക്ക്. What? സർ, ഉപ്പൊരു പെട്ടെന്നൊരു പെണ്ണാണല് കൊണ്ടുവന്നു, അപ്പൊ എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. ചക്കൻ വന്നു, കണ്ടു, സംസാരിച്ചു, ചായ കൊടുത്തു, പിരിഞ്ഞു. കണ്ടു, സംസാരിച്ചു, ചായ കൊടുത്തു. ടു മോർ റൗണ്ട്സ്. എന്നിട്ട് ചക്കൻ ഇഷ്ടായോ? സർ, എന്റെ കാല് വേദനിക്കുന്നു. റെസ്റ്റ്. ചക്കൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചക്കൻ സുന്ദരനായിരുന്നു. വാട്ട്? ചെക്കൻ മഞ്ചനായിരുന്നു. എന്നിട്ട് ഇഷ്ടായോ? ഇഷ്ടായി. ആർക്ക്? ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടായി. I'm not asking about them, I'm asking about you. എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ടീ ബ്രേക്ക്, റിലാക്സ്. ചെറുക്കൻ എന്താ ജോലി? സർക്കാർ ജോലിയാണോ ആർമിയിലാണോ? രണ്ടും അല്ല. അതെ, ഇനി എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ചില്ല അച്ഛാ, ഞാൻ എന്തായാലും ഇനി കാണാൻ വരുന്നവൻ്റെ കൂടെ ഇറങ്ങിപ്പോവും. സൽമ, ഇങ്ങനെ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത് പ്ലീസ്. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ നാളെ തന്നെ ലീവിന് വേണ്ടി അപ്ലൈ ചെയ്യാം. സൽമ, ഞാൻ നാളെ തന്നെ ലീവിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ഉപ്പാനോട് ചെന്ന് സംസാരിക്കണം. നിന്റെ ഉപ്പാനെ ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ ചെയ്ത് അങ്ങക്ക് കൊള്ളാം. നാട്ടിൽ പോയിട്ടൊന്ന് തടിച്ചു. Stand back. Get it, Salma? Yes, sir. Have you informed me enough? Yes, sir. Are you ready to leave? Yes, sir. You can disperse now. Thank you, sir. Get it, Salma? Yes, sir.
I missed you. Same to you. വിളിക്കാലേ വിളിക്കാം അപ്പൊ പോണോ കമാൻഡോസാണോ രണ്ടുപേരും കറുത്ത യൂണിഫോം ഇട്ട് വന്നിരിക്കണേ ക്യാരക്ടർ വിട്ടില്ല അല്ല വിൻസിയുടെ ഐഡിയ ആയിരുന്നു ബ്ലാക്ക് ബ്ലാക്ക് ഓ വിൻസിയുടെ ഐഡിയ ആയിരുന്നു വിൻസി പറയുന്ന പോലെ ചെയ്യുള്ളൂ എനിക്ക് ഒരു ആക്ടിങ് ടെക്സ്റ്റ് ബുക്ക് ആണ് വിൻസി ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യും വിൻസിയുടെ ഓരോ ക്യാരക്ടേഴ്സ് ഓരോരോ സ്കിറ്റിലൊക്കെ കാണുമ്പോ ഓരോന്ന് പഠിക്കാൻ വിൻസിയിൽ നിന്ന് പഠിക്കാനുണ്ടാവും അപ്പൊ വിൻസി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ നോട്ട് ഡൗൺ ചെയ്തെടുക്കും ചാക്കോച്ചാ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ആർമി റൊമാൻസ് Major Adis, attention! Sir! Adipoli. Thank you, sir. Pakka, pakka, no arda. Perfect. Perfect 10. Thank you, sir. Thank you, sir. Parondum barayana illa, kalaki, gambiru hai. Except, enikyo na kyaapu korchu kodu unnu taati vichiru dhengil, korchu kodu gumma unda yana. Yes, sir. Atra ulu, verundu illa. Kutta marayam indi maatham barayana. Thank you, sir. Vinci, as usual, polichu. ഇപ്പൊ കാണുമ്പോ ഭയങ്കര ചേഞ്ച് അല്ലേ പെട്ടെന്ന് രണ്ടുപേരെയും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ട് കാണുന്നു എനിക്ക് വിൻസിയോട് പ്രേമവും ആഡിസിനോട് ആരാധനയും തോന്നുന്നു താങ്ക് യു ചാക്കോച്ച സംവൃത അതേ വാക്കുകൾ ഞാനും കടമെടുത്ത് പറയുന്നു എനിക്ക് ആഡിസിനോട് പ്രേമവും വിൻസിയോട് ആരാധനയും തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ആ ഒരു ഹോൾ സീൻ കണ്ടപ്പോൾ എനിക്ക് ഞാനിവിടെ ഇരുന്ന് ബ്ലഷ് ചെയ്തു നമുക്ക് ആ ഒരു പ്രേമവും ആ ഒരു ലവ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യായിരുന്നു ആൻഡ് ആഡിസ് എനിക്കൊന്ന് ആഡിസിന് അത്രയും ഇണങ്ങുന്ന ഒരു വേഷമായിരുന്നു ആഡിസ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ലാംഗ്വേജിലുള്ള ആ ഒരു കമാൻഡും പവറും ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു വിൻസിക്കും ആ പ്രേമം മുഴുവനും മുഖത്തുണ്ടായിരുന്നു ഫൈനലി ആ നിങ്ങൾ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ട് സംസാരിക്കുന്ന പോർഷൻസിലൊക്കെ ആ ചിരിയും ചുണ്ടുകൊണ്ടുള്ള ഇറുക്കി പിടിച്ചിട്ടുള്ള ചിരിയൊക്കെ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ അപ്പം ശരിക്കും ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു ഇതിൽ ഒരു ഫ്ലോവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക് കുറച്ച് എപ്പിസോഡുകളായിട്ട് ഞാൻ ആഡിസിൻ്റെ കാര്യത്തിൽ നിരാശനായിരുന്നു അപ്പോൾ ടോട്ടലി ഞാൻ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടുള്ള ഒരാൾ കയ്യിൽ നിന്ന് പോയി തുടങ്ങി എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു സത്യത്തിൽ പോവില്ലെന്ന് എനിക്കറിയാം എനിക്ക് എന്തൊക്കെയാണ് നിൻ്റെ മെറിറ്റ്സ് എന്നും നിന്റെ ഡിമെറിറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിൽ പോലും ഇവൻ കൈവിട്ടു പോയ നന്നാവേണ്ട സ്ഥലങ്ങളിൽ കുറച്ചൊക്കെ മാറി വേറൊന്നും പുതുതായിട്ടവനൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പക്ഷെ നിന്റെ തട്ടകത്തിലേക്ക് ഇപ്പൊ തിരിച്ചു വന്നു അപ്പോൾ അത് പെർഫെക്റ്റ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഉണ്ട് ആശ്വാസമായി സന്തോഷവും എനിക്ക് ആശ്വാസമായി ഇത് വിൻസി ഒരു ഡയമണ്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് പോലെ തെളിഞ്ഞു വരുന്നുണ്ട് എന്തായാലും എല്ലാ തരം ക്യാരക്ടേഴ്സിനും പറ്റുന്ന ഒരാളാണ് എല്ലാ ഭാഗ്യം കൂടി ഇനി ഉണ്ടായാൽ മതി ദൈവ അനുഗ്രഹവും ഭാഗ്യവും കൂടി ഉണ്ടായാൽ മതി അപ്പൊ ഏറ്റവും വലിയ കാര്യം ആക്ടിങ്ങിന്റെ സൈഡില് സിനിമയുടെ കാര്യത്തിലുമൊക്കെ നമുക്ക് ഇണങ്ങുന്നത് ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ നിങ്ങളുടെ സെലക്ഷൻ ഇല്ല പറ്റില്ല ഇത് കരിയർ ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇണങ്ങുന്നത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതിപ്പം ഇവിടെ ഇതിന്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത ആൾക്കാർക്ക് ആഡിസിനെ വിൻസിനെയും ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ അറിയാവുന്നതുകൊണ്ട് അവര് നിങ്ങൾക്കുള്ള ടൈലർ മെയ്ഡ് സാധനമാണ് ഉണ്ടാക്കിയത് സ്ക്രിപ്റ്റിംഗ് അതിമനോഹരമാണ് ഇതിന്റെ ഡയറക്ഷൻ അതിമനോഹരമാണ് ടോട്ടലി പെർഫെക്റ്റ് ഒരു ഇതാണ് നല്ല മേക്കിംഗ് ആണ് അതിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തത് ഇതിന്റെ കോസ്റ്റ്യൂംസിന്റെ പെർഫെക്ഷൻ എല്ലാവരും ആ ടീമിന് ആ ക്രെഡിറ്റ് പോട്ടെ താങ്ക് യു സോ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നതെന്നുള്ളതിൽ എനിക്ക് കുറച്ച് അഹങ്കാരവും ഉണ്ട് താങ്ക് യു സോ മച്ച്
ഒരുപാട് സന്തോഷം. സോ ഹാപ്പി ഫോർ യു ഗൈസ്. കീപ് ഇറ്റ്. അടുത്തതായിട്ട് നമ്മുടെ ഈസ്റ്റേൺ നായിക നായകനിലേക്ക് വരാൻ പോകുന്ന റൗണ്ടാണ് പഞ്ചതന്ത്രം. നമ്മുടെ കണ്ടസ്റ്റന്റ്സിലെ 5 പേർ ഒരുമിച്ച് ഒരുക്കുന്ന ഒരു ഗംഭീര സ്കിറ്റ് ആയിരിക്കും ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നത്. ആരൊക്കെയാണ് ദീദി വരുന്നത്? ദർശന, തേജസ്, മാളവിക, ശംഭു ആൻഡ് വെങ്കിടേഷ്. എന്റെ പൊന്നെണ്ണ, എന്റെ ജന്മത്തിൽ ഞാൻ ഇനി ഒരു സ്ഥലത്തും പാല കളിക്കൂല. നിങ്ങളാണ് സത്യം. ഞാനടാ മുനിസുനി കമ്മിറ്റിക്കാരല്ലടാ. ഓ ഈ മുനിസുനി എടാ, ഒന്നാമത് ഞാൻ എന്നെ അവർ ഇടിച്ച് പിഞ്ചി പരുവാക്കി വെച്ചിരിക്കണം, അപ്പോഴാണ് നിന്റെ കളിയടി മുനിസുനി. എടാ ബാക്കിയുള്ളവരൊക്കെ എവിടാ? പണ്ടാണ് എനിക്കാർ നീന്തിനെ ഓടിയിടുന്നത്. 4 പേര് 4 ദിശയിലാണ് ഓടിപ്പോയത്. ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിലും പാല പൊടിഞ്ഞു ഓടി രക്ഷപ്പെട്ടേക്കണ. സാധാരണ നമ്മളെ കെട്ടിയിട്ട് അടിക്കാറല്ലേ പതിവ്, ഇപ്പൊ ഓടിയെന്നെങ്കിലും പറഞ്ഞ് ആശ്വസിക്കടാ. നിനക്ക് ബാല കളിക്കുമ്പോ ഇത്രയും താടി ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അസുരന്മാരത് കത്തിച്ചു കളഞ്ഞു. ഓ നമ്മുടെ ബാലയിൽ അസുരന്മാരൊന്നും ഇല്ലായിരുന്നടാ. അതാക്കാൻ വെച്ച് കരി പിടിച്ചിട്ട് താടി വിളക്കിൽ കിട്ടു ആകെ കത്തി. നീ അത് അർഹിക്കുന്നു. ഓ എടാ ബാക്കിയുള്ളവരൊക്കെ എവിടെ? നമ്മളെ പെൺപടകളൊക്കെ എവിടെ? അയ്യോ നടിമാര് പെണ്ണുങ്ങളൊക്കെ. അയ്യോ അതായത് എന്ത് പറ്റി എന്താ അവക്ക്? അയ്യോ പുത്രി എന്ത് പറ്റി? പുത്രി എന്ത് പറ്റി? നീ പറ എല്ലാം പോയി ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാന് ഓടി വരുമ്പോ, അയ്യോ ഓടി വരുമ്പോ ആര് ആര് പിടിപ്പിച്ചു? വാടാ സുനി വാടാ. എന്താടി പറ? ഞാൻ ഓടി വരുമ്പോ എന്റെ കയ്യിൽ നിന്ന് എന്റെ ലിപ്സ്റ്റിക് താഴെ വീണു പോയി. ഒരു ഒറ്റ കേറ്റ് വെച്ചതുണ്ടല്ലോ ലിപ്സ്റ്റിക്. ഇവിടെ കയ്യും കാലും എല്ലാം ഒടിഞ്ഞിരിക്കുമ്പോഴാണ് അവള് ലിപ്സ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞത്. ശകുന്തള എവിടെ? നീ അവിടെ തോഴിയല്ലേ, നിനക്ക് അറിയണ്ടേ ശകുന്തള എവിടെയാണ്? തോഴിയൊക്കെ അങ്ങ് സ്റ്റേജിൽ. പിന്നെ ആൾക്കാര് വടിയെടുത്ത് ഓടാൻ നോക്കുമ്പോ എന്റെ ശകുന്തളയെ നോക്കി നടക്ക. അഹങ്കാരി. പാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ. ആരോടും പോയി പറയരുതി കഥ മാനേ പുള്ളിമാനേ. ബാക്കിയുള്ളവരോട് തല പൊളിഞ്ഞിക്കുമ്പോൾ അവളെ തുള്ളിച്ചാടി ഒരു അണ്ണാ ചേട്ടാ എല്ലാരും കേക്കണം. ബാല പൊളിഞ്ഞ് ഞാൻ പടുതാക്കടി ഒളിച്ചിരിക്കുമ്പോഴുണ്ടല്ലോ, ഒരുത്തൻ എന്നെ മടല് വന്ന് എന്നെ തലയ്ക്കടിക്കാൻ നോക്കി. അവൻ എന്നോട് ചോദിക്കുക, നിങ്ങളെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്കി കൂറ ബാല കളിക്കാനാണോ എന്ന്. എന്നിട്ടുണ്ടല്ലോ അവനോട് ഞാൻ പറഞ്ഞു ഐ ലവ് യു എന്ന്. കണ്ണിറുക്കി കാണിച്ചു അവൻ എന്നെ ദോ അവിടം വരെ ബൈക്കിന് കൊണ്ട് വിട്ടടി. എന്നിട്ട് എന്നിട്ട് എന്നാ അവന് ടാറ്റായും കൊടുത്തു, എന്റെ വാട്സപ്പ് നമ്പറും ഞാൻ കൊടുത്തു. കൊടുത്തു? അയ്യോ എന്റെ അല്ല കൊടുത്തെ, നിന്റെ. എന്താ അല്ലേലും മഹാനുഭാവലു, നമ്മുടെ കൂട്ടത്തിൽ ഒരു മനുജനെ കാണാനില്ല. ആരാണത്? മുരളേട്ടൻ. ആ അരക്കില്ലം കത്തിച്ചപ്പോഴല്ലേ നമ്മുടെ ബാല പൊളിഞ്ഞോയത്. മിക്കവാറും നമ്മുടെ മുരളി എണ്ണ കമ്മറ്റിക്കാരെല്ലാം കൂടെ ഇട്ട് കത്തിച്ചാണ്. എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മുരളിയണ്ണനോട് ഭയങ്കര സ്നേഹമാണെന്ന് അറിയായിരുന്നു. അയ്യോ അതല്ല, ഈ ബാല തുടങ്ങുന്നതിന് മുമ്പ് കമ്മറ്റിക്കാർ കാശ് തന്നില്ലേ, നമ്മുടെ പേയ്മെന്റ് കിട്ടിയില്ല. അല്ല പേയ്മെന്റ്? എടാ ബാല പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മക്ക് തന്ന കാശും എന്റെ പേഴ്സിലിരുന്ന കാശും അമ്മ എടുത്തോണ്ട് പോയി. അത് നിനക്കറിയോ ചേട്ടന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 45 ഗുണമാണ്. എടാ എന്നിട്ട് വണ്ടിക്കൂലി പോലും തരാതാ ഓർഡറാ കണ്ടം വഴി എന്ന് പറഞ്ഞ എന്നെ ഓടിച്ചു വിട്ടതാണ്. ഒരു രക്ഷയില്ല. അല്ലമ്പുരിലേട്ടാ
നമ്മളെ മറ്റേ സുഗ്രീവൻ കളിക്കുന്ന സുദേവൻ എവിടെയാ? അയ്യോ, സുഗ്രീവൻ കളിക്കുന്ന സുദേവൻ, അവനെ എന്നോടാണ് കമ്മിറ്റിക്കാർ ഓടിച്ചു വിട്ടത്. അവൻ പകച്ചു ഓടിച്ചു ഒരു മരത്തിന് മണ്ടയ്ക്ക് കയറി. അപ്പൊ ഫോറസ്റ്റുകാർ വന്ന് കൊരങ്ങനാന്ന് പറഞ്ഞ അവനെ കൂട്ടിലിട്ട് അവന്റെ കാര്യം പോയി. അല്ലേലു മഹാനുഭാവലു, എന്റെ കമണ്ടലു കാണുമാനില്ല. നിന്റെ കമണ്ടലു ഇവിടെ എന്റെ പലതും കാണാനില്ല, അപ്പോഴാണ് നിന്റെ കമണ്ടലു. കമണ്ടലു പൊറിലേക്കാ, നിങ്ങൾ കേൾക്കണം, ഞാൻ ഇവന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു നമുക്ക് വല്ല തെർമോക്കോളിലെ കമണ്ടലു പണിതാ മതിയെന്ന്. ഇവന് ഭയങ്കര ഒറിജിനാലിറ്റി ആണല്ലോ. ഇവന്റെ കമണ്ടലു കൊണ്ട് എന്റെ നിറുതലിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എടാ ത്രാസിന്റെ കട്ടി കൊണ്ട് ഇതിൽ ആർക്കാണ് അടി കിട്ടിയത്? വെച്ച് നാണം കെടുത്താടാ മനുഷ്യനെ മുനിസുനി. എനിക്കിപ്പൊ അറിയണ്ടത് നമ്മുടെ ബാലപുളിയൻ കാരണം ഇതിൽ ആരാണെന്ന്. നീയാണോ? എനിക്ക് അറിയത്തും കൂടിയില്ല. എങ്ങിയടാ മുനിസുനി, നീ തന്നെ. ഞാൻ കയറിപ്പോ കയ്യടിയായിരുന്നു, കയ്യടി. ഓ പിന്നെ ഭയങ്കര കയ്യടിയായിരുന്നു. ആദ്യ സീനിൽ ഇവ നല്ലൊരു കൊരങ്ങനായിരുന്നു. ഓ ഒറിജിനാലിറ്റി ഉള്ള കൊരങ്ങനെ കണ്ടിട്ടുള്ള ആഹ്ലാദത്തിലുള്ള കയ്യടിയായിരുന്നു. എടാ അതിനൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ വന്നപ്പോഴേ ആ പെൺപടകളുടെ ചിരിയൊക്കെ കാണണായിരുന്നു എന്റെ അമ്മേ. അത് ശരിയാ, അത് ശരിയാ. ഇവൻ പെർഫെക്ഷൻ ക്യാരക്ടറിനെ ആവാഹിക്കുന്ന കാര്യത്തിൽ ഇവൻ ഇവനെ തോപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ. ആദ്യത്തെ ബാലയില് ഞാൻ ഇവനൊരു കുഷ്ഠരോഗിയുടെ റോള് കൊടുത്തു. പാനി കുഷ്ഠരോഗി. രണ്ടാമത്തെ ബാലയില് ഞാൻ ഇവനൊരു രാജാവിന്റെ റോള് കൊടുത്തു. പറഞ്ഞു, ഒരു രക്ഷയില് ഇവൻ രാജാവായിട്ട് ഇങ്ങനെ വന്ന് തനി കുഷ്ഠരോഗി. മൂന്നും നാലും അഞ്ചും ബാലയില് തനി കുഷ്ഠരോഗി. ഇന്നും നീ ബാല കാണിച്ചു കുഷ്ഠരോഗി കാണിച്ചായിരിക്കും എന്റെ ബാല വിളിച്ചത്. അല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ണ. എടി ശകുന്തളെ, നീ കൂടുതലൊന്നും പറയരുത്. എടി ഏത് ശകുന്തളയാടി കണ്ണാശ്രമത്തിൽ ഹെഡ്സെറ്റും കുത്തിക്കൊണ്ട് കേറി വരുന്നത്? അവളുടെ ബുദ്ധി. എടാ ഏത് പെണ്ണാടി പൂണൂല എടുത്തിടുന്നത്? ഞാൻ അപ്പളേ പറഞ്ഞതാണ് എന്നെ പിടിച്ച് ശകുന്തളയാക്കിയാ മതി. നമ്മള് തട്ടേ കേറുന്നതിന് മുമ്പേ പൊട്ടിപ്പോ. നീ ഒറ്റ തെറ്റിച്ചോണ്ട് ഞാൻ ഒരു സോഡ കുടിക്കാനായിട്ട് ഇറങ്ങിയാണ്. മുനി നീ കേക്കുന്നുണ്ടോ? സോഡ കുടിക്കാൻ ഇറങ്ങി നമ്മടെ ബാല പൊളിഞ്ഞ് തകരുന്ന ഞാൻ അവിടെ നിന്ന് കാണുവോ? ഫ്രണ്ടിലത്തെ ആൾക്കാരെ ഇളകി, സൈഡിലത്തെ ആൾക്കാരെ ഇളകി, നടുക്കിലത്തെ ആൾക്കാരെ ഇളകി, നമ്മുടെ സ്റ്റേജ് ഇളകി, എല്ലാം ഇളകി, വേദി ഇളകി, എന്റെ പല്ലിളകി. ഒരു രക്ഷയില്ലാതിരിക്കുവോ? ഇത് കണ്ട, ഇവിടെ ഇത്രയും പ്രശ്നം നടക്കണം എന്നിട്ടാണ് ഒറ്റയ്ക്ക് പോപ്കോൺ തിന്നുന്ന. പോപ്കോൺ അല്ലടാ, ഇതെന്റെ അണപ്പല്ലണവ്. നിങ്ങൾക്ക് ചിരിക്കാം, നിങ്ങൾക്ക് രസിക്കാം, എന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനമാണ് അവിടെ ബാല കളിക്കുന്ന വേദിയിൽ ഇരിക്കുന്നത്. നാളത്തെ ബാല ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കമ്മിറ്റിക്കാർ വിളിക്കുന്നു, നമ്മുടെ കമ്മിറ്റിക്കാർ വിളിക്കുന്നു. അവരോടൊന്ന് വിളിച്ചു ചോദിച്ചേ എന്റെ ലിപ്സ്റ്റിക് അവിടെ കളഞ്ഞു പോയിട്ടു. നിന്റെ കമണ്ടലു. ഹലോ, എല്ലാരും ഇങ്ങോട്ട് വന്നേടാ. എന്താ മുരളി അണ്ണാ ഇത്രയും കയറി വരണ്ട? ഇവിടെ ബിരിയാണി ഒന്നും കൊടുക്കുന്നില്ല, മാറി കയറി. എടാ നമ്മളെ ബാല അടിക്കുന്ന കമ്മിറ്റിയിലോട്ട് വിളിച്ചടാ. എടാ അതിനു വേണ്ടി അല്ലടാ, നമുക്ക് എന്താ സമ്മാനം തരാനാണെന്ന്. എടാ നമ്മളെ അനുമോദിക്കാനാണെന്ന്. ആദരാഞ്ജലി അല്ല, ആദരിക്കാനായിട്ട് വിളിക്കുന്നെന്ന്. നമ്മളൊരു വൻ ദുരന്തം ഒഴിവാക്കിയെന്ന്. എടാ നമ്മുടെ ബാല പൊട്ടിയില്ലേ, നമ്മുടെ ബാല പൊളിഞ്ഞ് തരിപ്പണമായില്ലേ, അങ്ങനെ എല്ലാരും തിരിച്ചു വീട്ടിൽ പോയില്ലേ, ആ സമയത്ത് ആന വരണ്ടെന്ന്. ആന കുത്താൻ വന്നപ്പോ ചമ്മി പോയി, അവിടെ ആരുമില്ല. അങ്ങനെ നമ്മള് രക്ഷപ്പെട്ടു, നമ്മളെ ബാല ഒരു വിജയമായി.
നമ്മുടെ ബാലയെ കൊണ്ട് ആദ്യമായി നാട്ടുകാർക്ക് ഒരു പ്രയോജനമുണ്ടായി. പഞ്ചതന്ത്രം ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. വരൂ കുട്ടികളെ, അനുമോദനം ഏറ്റുവാങ്ങാം. വരൂ വരൂ. ലാൽ സാർ, നമ്മളൊരു ട്രൂപ്പ് ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞോളൂ, അപ്പോഴേക്കും നാടകമൊക്കെ പൊളിച്ചു തുടങ്ങിട്ട്. ഞാനിപ്പോ വീണ്ടും ആലോചിക്കായിരുന്നു, മിക്കവാറും ഇവന്റെ തേജുവിന്റെ റോളില് ഞാനായിരിക്കും. ആ കൂട്ടിലടക്കപ്പെട്ട ആളുടെ റോള് ഇതിലേത് കഥാപാത്രം ആവുന്നായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഇതൊന്നുമല്ല, ഇതും കടന്നു പോയി കിടക്കാണ്. അപ്പൊ അഭിനവ മുരളിയേട്ട പറയൂ. സംഗതി ഉള്ളായിരുന്നു, നല്ല കളർഫുൾ ആയിരുന്നു, എല്ലാരും നന്നായി. എനിക്ക് തേജുവിന്റെ ഒന്ന് രണ്ട് ഡയലോഗിലെ മോഡുലേഷൻസ് ഭയങ്കര ഇഷ്ടമായി. അതിന് മുമ്പൊരു പൊട്ടിച്ചിരിച്ചു പോയി, അതിന് മുമ്പൊരു സാധനം പറഞ്ഞു അണപ്പല്. അല്ലല്ല, ആദ്യം വന്ന ഉടനെ ഉള്ള ഒരു ചോദ്യത്തിന് ഒരു ഒരു മറുപടി ഉണ്ടായിരുന്നു, അത് ഭയങ്കര രസമായിരുന്നു. തേജുവിന്റെ എനിക്ക് ഇഷ്ടമുള്ളത് ഈ കൊല്ലംകാർക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, മുഖേഷേട്ടനും ഉണ്ട് ഇങ്ങനെ ചില പ്രയോഗങ്ങൾ. അപ്പൊ അത് ഇപ്രാവശ്യം ഇഷ്ടമുള്ള സാധനം ഒന്ന് രണ്ടു തവണ ഇതിൽ കേൾക്കാൻ പറ്റി. പിന്നെ ശകുന്തള പൂണൂലാക്കിയതാണ് ഭയങ്കര. ലിപ്സ്റ്റിക്ക് നഷ്ടപ്പെട്ട തോഴി പ്രിയമ്മത, മുനിസുനി, കുഷ്ഠരോഗി രോഗിയായ മഹാരാജാവ്, അത് ഈ നാടകത്തിലെ കുഷ്ഠരോഗിയുടെ കാര്യം പറഞ്ഞപ്പോ സർവകലാശാല എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതെന്ന് പറഞ്ഞ ഒരു ഇവരൊരു നാടകം പ്രാക്ടീസ് ചെയ്യണ സീനാണ്. അപ്പൊ ആ സീനില് മണിയം പിള്ളരാജ് കുഷ്ഠരോഗിയായിട്ടാണ്. അല്ലെ, ആളുകള് അതില് ചിരിച്ചിട്ടുള്ളത് വേറെ എന്തോ കാരണം കൊണ്ടാണ്, പക്ഷെ ഞാൻ ചിരിച്ചത് മുഴുവൻ ഇവര് പറയണത് ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇന്നസെന്റ് വരും. നീയാണോ രോഗി? ഞാൻ ഡോക്ടർ. അപ്പൊ നീ പറഞ്ഞ മണിയം പിള്ളരാജ്, എനിക്ക് എന്താണ് ഡോക്ടർ രോഗം? വിരലിങ്ങനെ ആയിട്ട് മനസ്സിലായിട്ട് രോഗം എന്താന്ന് മനസ്സിലായിട്ട് രോഗി പറഞ്ഞു പറഞ്ഞു ഞാൻ പെട്ടെന്ന് ആ കഥ ആലോചിച്ചു. ഏതായാലും നല്ല രസമായിരുന്നു, എൻജോയ്. ഭയങ്കര എൻജോയ് ചെയ്തു. ഇത്രയും മതനിരപേക്ഷനായ മുനിയെ ഞാൻ ആദ്യമായിട്ടാണ് പുള്ളി ആദ്യം വന്നപ്പം ഈ ചോയ രക്ഷിക്കണേന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഇൻഷാള്ളവസാനം അതെ. അപ്പൊ അങ്ങനത്തെ ഒരു മുനിസ്വാമിയെ, മുനിസുനി അല്ലേ, മുനിസുനിയെ ആദ്യമായിട്ടാണ് കാണുന്നത്. രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കുഷ്ഠരോഗിയായ മഹാരാജാവ്, ലിപ്സ്റ്റിക്ക് നഷ്ടപ്പെട്ട പ്രിയമ്പത, ഇയർഫോൺ പൂണൂലാക്കിയ ശകുന്തള, എല്ലാം കലക്കി തേജു ആസ് യൂഷ്വൽ. ഇപ്പം തന്നെ മോഡുലേഷനിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്യൻ തേജു തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഡി ഡിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചാക്കോച്ചന് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതെ, നിന്നെ കൂട്ടിലിടേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു ചാക്കോച്ച. സമൃദ്ധ, എനിക്ക് തന്നെ പറയാനുള്ളൂ അടിപൊളിയായിരുന്നു, നല്ലോണം ഒരുപാട് ചിരിച്ചു. എനിക്ക് തേജുവിന്റെ എൻട്രി തൊട്ട് തേജു വന്ന അപ്പിയറൻസിൽ തന്നെ എനിക്ക് ചിരി വന്നു. വളരെ രസികൻ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഡയലോഗ് ഇപ്പൊ നിങ്ങൾക്കിപ്പോ പതിവായിട്ട് ഡയലോഗ് തെറ്റലും അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമായിട്ടുണ്ട്. അത് പക്ഷേ ടാക്ട്ഫുള്ളി ഹാൻഡിൽ ചെയ്യാനും പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കതിൽ ഫോൾട്ടായിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഓക്കെ, നിങ്ങൾ ഇനിയും സ്കിറ്റിൽ അത് റിപ്പീറ്റ് ചെയ്യാതെ നോക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ എക്സ്ട്രാ എനിക്ക് പറയണം എന്ന് തോന്നിയിരുന്നുള്ളൂ. ബാക്കി അതർവൈസ് ശരിക്കും എൻജോയ് ചെയ്തു, ഒരുപാട് ചിരിച്ചു. അപ്പൊ ചിരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്. അപ്പൊ അഞ്ചുപേരും കൂടെ കൂടി പൊളിയാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്കിറ്റിനെ പൊളിക്കാതെ നിങ്ങൾ ഈ തട്ടിൽ പ്രദർശിപ്പിച്ച നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച് ഗൈസ്. അങ്ങനെ നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച മൂന്ന് റൗണ്ടുകളും നമ്മൾ കണ്ടിരിക്കുകയാണ്. സർ എങ്ങനെയുണ്ട്? പുതിയ റൗണ്ടുകൾ എല്ലാം കൊള്ളാം, പക്ഷെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനാണ്.
അത് മിക്കവാറും പ്രേക്ഷകരും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത വിചാരിക്കുന്നു. നമുക്ക് പിന്നെ പ്രേക്ഷകർക്ക് ചിലപ്പോ പ്രേമത്തോടായിരിക്കും ലാൽ സാറിനും ആഗ്രഹം. നമുക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എപ്പോഴും ഡെയിലി ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരുന്നതുകൊണ്ട് അല്ലേ ചാക്കോച്ച, എന്താ അഭിപ്രായം? എനിക്കിപ്പോ ഇല്ലടാ, എല്ലാം കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് മറന്നുപോയി, കാണാ 20 വർഷം കഴിഞ്ഞ് വീണ്ടും കാണണേ. സംവൃത എങ്ങനെയുണ്ട് നമ്മുടെ റൗണ്ടുകളൊക്കെ? സാർ പറഞ്ഞതുപോലെ ഞാനും പ്രേമം റൗണ്ടിന്റെ ഫാനായി. കാരണം അടുത്തത് എന്തായിരിക്കും, ഇനി ഏതൊക്കെ കോമ്പിനേഷൻസിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത്, ഇതാണ് നമ്മൾക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഞാൻ നോക്കി കാണുന്നത് ഈ റൗണ്ട് തന്നെയാണ്. അപ്പം അതെനിക്കൊന്ന് പ്രേക്ഷകർക്കും അശ്വതി പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ആയിരിക്കാൻ സാധ്യത. യെസ്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരുപാട് സെഗ്മെന്റ്സുമായി കണ്ടസ്റ്റന്റ്സിന്റെ പുതിയ പുതിയ പെർഫോമൻസുമായി നമ്മൾ വീണ്ടും എത്തും മറ്റൊരു എപ്പിസോഡിലൂടെ. This is ഈസ്റ്റർ നായിക നായകൻ കോപ്പ് അവാർഡ് ബൈ ഫോക് പെർഫ്യൂം ബോഡി സ്പ്രേ ഫെഡറൽ ബാങ്ക് ആൻഡ് ബജ്പെയിൻ.